ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഇവിടെ യു കെയിലെ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ അറിവുകള ന്യൂസൊക്കെയാണ് ഞാൻ ഇന്ന് ഇവിടെ പങ്കുവെക്കാൻ പോകുന്നത് അതായത് പുതിയ ഗവൺമെൻറ് വന്നു അത് അത് കഴിഞ്ഞ് ഇപ്പം ചാൾസ് രാജാവ് കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗം നടത്തി അതിനകത്തൂടെ കുറച്ച് പുതിയ നിയമ നയപ്രഖ്യാപനങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ അവരെന്താണ് ചേഞ്ചസ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് സ്കിൽഡ് വർക്കർ വിസ സ്കിൽഡ് വർക്കർ വിസ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതൊന്നും സ്റ്റോപ്പ് ആക്കിയിട്ടില്ല അപ്പോൾ അതിന് ഇപ്പോഴും എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം പക്ഷേ അതിനകത്ത് ഒരു കാര്യം വന്നിരിക്കുന്നത് അതിൻ്റെ സാലറി തൃഷമുള്ള ഒരു കൂട്ടി അതായത് എബവ് തേർട്ടി എയ്റ്റ് തൗസൻഡ് സാലറി ഉണ്ടെങ്കിൽ വിസ അപ്രൂവ് ആകുകയുള്ളു അപ്പം അങ്ങനെയുള്ള ജോലിക്ക് മാത്രമായിട്ടാണ് അത് നല്ല ജോലിക്കൊക്കെ ആണെങ്കിൽ അബവ് തേർട്ടി എയ്റ്റ് തൗസൻഡ് കാണും അങ്ങനെയുള്ളതൊക്കെ അപ്ലൈ ചെയ്യുക പക്ഷേ ഹെൽത്ത് കെയർ വിസയിലൊക്കെ കെയർ ആൻഡ് സെക്ടറിലോട്ട് വരുന്നവർക്ക് അവരെ ഇളവുകൾ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ് അതായത് നേഴ്സസിനൊക്കെ വിസ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് നിരന്തരമായിട്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് നോക്കി എവിടെയെങ്കിലും വേക്കൻസി വരുന്നുണ്ടോയെന്ന് നോക്കി നമ്മൾ വെബ്സൈറ്റ് നോക്കണം എൻ എച്ച് എസ് യു കെയുടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമുക്ക് അതൊരു ലക്കും കൂടി ആകട്ടോ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും അപ്പം നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുക അവരിപ്പോഴും സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഈ ഇവിടെ നിന്ന് എൻ എച്ച് എസ് ഫ്രീ റിക്രൂട്ട്മെന്റ് ഓവർസീ അവിടെ ഓവർസീസ് ഒക്കെ പോയി ഇന്റർവ്യൂ എടുക്കുന്നത് തൽക്കാലത്തേക്ക് ഒരു ഹോൾഡ് ആയിട്ടുണ്ട് പക്ഷെ അത് അവർ അധികം താമസിയാതെ തന്നെ ഓരോ ഒത്തിരി ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് അവര് അധികം താമസിയാതെ തന്നെ അത് വീണ്ടും പുനഃസ്ഥാപിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അവർ ഇന്റർവ്യൂ വരുമ്പോഴേ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ആക്കി വരും അതുപോലെ തന്നെ ഇപ്പോൾ കെയർ വർക്കർ വിസായും നിർത്തലാക്കിയിട്ടില്ല ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനകത്തൊരു വ്യത്യാസം എന്നാ പുതിയ പഴയ സർക്കാർ തന്നെ ഒരു പുതിയ നിയമം പറ്റിയ എന്നുള്ള ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരത്തില്ല എന്നുള്ളത് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവരതിൽ ഒരു റിവ്യൂ നടത്തുന്നുള്ളതാണ് അപ്പം റിവ്യൂ നടത്തി കഴിയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരുമോ എന്നുള്ളത് നമുക്ക് അത് മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല അവരുടെ തീരുമാനം അനുസരിച്ചിരിക്കുകയാണ് ഏതായാലും അവർ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സാലറി ത്രവർ ഉയർത്തിയത് തേർട്ടി എയ്റ്റ് അബവ് തേർട്ടി എയ്റ്റ് ആണ് അതും റിവ്യൂ ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് റിവ്യൂ ചെയ്യുന്നത് അതായത് ഒരു മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയെ അത് റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ അവരാണ് ഈ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് കമ്മിറ്റിയാണ് അവരാണ് ഈ മൈഗ്രേഷനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഗവൺമെൻറ്റിന് അഡ്വൈസ് ചെയ്യുന്നത് അപ്പോൾ അവരതിനെക്കുറിച്ചൊക്കെ റിവ്യൂ നടത്തിയിട്ട് അവരുടെ അഡ്വൈസ് അനുസരിച്ചിട്ടാണ് അവർ അത് അഡ്വൈസ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളാണ് വരുന്നത് അപ്പോൾ മോസ്റ്റ് ലൈക്കിലി ഈ സാലറി ത്രഷ് ഹോൾഡ് കുറയുമെന്ന് തന്നെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അങ്ങനെയുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും സാലറി ത്രഷ് ഹോൾഡ് ഉയർന്നു നിന്നാൽ അധികം പേർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പോഴും നല്ല വേക്കൻസികളൊക്കെ ഉണ്ട് ഷോർട്ടേജ് ആണ് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ മോസ്റ്റ് ലൈക്കിലി അവർ ഇത് കുറച്ചുകൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസ് ഗവൺമെൻറിന് കൊടുക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് അത് നമുക്ക് അവരുടെ അഡ്വൈസ് കഴിഞ്ഞ് അവരുടെ ഇൻഫർമേഷൻ അവർ അവർ പറയുമ്പോഴേ നമുക്കറിയത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതിനൊന്ന് സ്റ്റോപ്പ് വരാത്ത സമയത്ത് വരാതിരിക്കുന്നത് കൊണ്ട് നമുക്കിത് ഉടനെ തന്നെ ഒരു നാലഞ്ചാറ് മാസങ്ങൾക്കുള്ളിൽ ഇതിനൊക്കെ ചേഞ്ചസ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവരും അതിനു അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുക എല്ലാം അപ്റ്റു ഡേറ്റ് ആയിട്ട് വെക്കുക കഴിഞ്ഞ ദിവസം ഞാനൊരു ഇവിടെ നിന്ന് ഒരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ടതാണ് ഒരു ഇൻ്റർവ്യൂ നടത്തിപ്പം അതിനകത്ത് ഇവിടുത്തെ ഈ ഒരു എൻ എച്ച് എസ്സിൽ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞതാണ് അവർ അവരും പ്രതീക്ഷിക്കുന്നത് അധികം താമസിയാതെ തന്നെ ഇത് പുനഃസ്ഥാപിക്കപ്പെടും കുറച്ച് ഫ്യൂ മന്ത്സ് എടുക്കുമായിരിക്കും അപ്പോൾ ആ സമയം കൊണ്ട് എല്ലാവരും നിരാശപ്പെട്ടിരിക്കാതെ നേഴ്സിങ് പഠനം കഴിഞ്ഞവരൊക്കെ പറ്റുന്നത്ര എക്സ്പീരിയൻസ് എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസ് പാസ്സാകുക പിന്നെ സി ബി ടി ഇതെല്ലാം റെഡിയാക്കി വെക്കുക എല്ലാം ഇൻറ്റർവ്യൂ വന്നാൽ അവർക്ക് സെലക്ട് ചെയ്യാനുള്ള പാകത്തിനെല്ലാം തയ്യാറെടുത്തിരിക്കുക അപ്പോൾ അവർക്ക് ഡിലേ ഇല്ലാതെ പെട്ടെന്ന് തന്നെ അങ്ങനെ എല്ലാം അപ്റ്റു ഡേറ്റ് ആയിട്ടിരിക്കുന്നവരെയാണ് അവർ പെട്ടെന്ന് സെലക്ട് ചെയ്യുന്നത് കാരണം അവർക്ക് പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ഡിലേ വരുന്നു എന്നു കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് എല്ലാം അപ്റ്റു ഡേറ്റ് ആയിട്ടിരിക്കുന്നവരെയാണ് ആദ്യം ആദ്യം അവർ സെലക്ട് ചെയ്യുള്ളു അപ്പോൾ അതിനെക്കുറിച്ച് ഇത് അതിനെക്കുറിച്ച് ഓർത്തും വിഷമിച്ചിരിക്കാതെ ഇതെല്ലാം അപ്റ്റു ഡേറ്റ് ആയിട്ട് നോക്ക് ചെയ്തു വെക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ കുറേ ഒക്കെ ഉണ്ടല്ലോ പിന്നെ വെബ്സൈറ്റിലൊക്കെ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള അതായത് ഓവർസീസ് നഴ്സിങ്ങിൽ അവിടെയുള്ള പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അന്നത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ ആയിട്ടുള്ള വീഡിയോസ് കാണുക അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അപ്പം നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ അവർ ചോദിക്കും നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണോ ഉള്ളത് നമുക്ക് എന്തൊക്കെയാണ് അത് എന്ന കോമ്പിറ്റൻസി ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ സെലക്ട് ആകുകയെ നമ്മൾ പറ്റുന്നത്രയും അതായത് ഒറ്റ വാക്കിലോ ഒറ്റ സെൻറ്റൻസിലോ മറുപടി വരാം അതെ ഇച്ചിരി കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കണം അതുപോലെ തന്നെ വന്നിരിക്കുന്ന വേറൊരു ഒരു പുതിയ തീരുമാനമാണ് ഇവിടെ ഇപ്പോൾ ഒത്തിരി കമ്പനികൾ സീറോ അവർ കോൺട്രാക്റ്റിൽ ആൾക്കാരെ എടുക്കുന്നുണ്ട് സീറോ അവർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്ക് ഇത്ര അവേഴ്സ് കൊടുക്കാമെന്ന അങ്ങനെയില്ല സീറോ അവർ ആണ് അവർക്ക് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കൊടുത്താതെ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്താതെ അല്ലെ വേണ്ട അങ്ങനെയുള്ള രീതിയിലുള്ള അപ്പോൾ അവർക്ക് എത്ര വഴപ്പം വേണേലും അവരെ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമല്ല ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മുടെ ആൾക്കാരെ അവർ ഒരു ജോലിക്കൊരു സേഫ്റ്റി ഇല്ലാതെയല്ലേ ഈ ഒരു ജോലി ചെയ്യുന്നത് അപ്പം നാളെ ജോലിയുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഒരാഴ്ച എത്ര ദിവസം ജോലി കിട്ടിയതൊന്നും അവർക്ക് അറിയത്തില്ല ചിലപ്പം ജോലി നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ വിളിച്ച് ആക്കും അങ്ങനെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും അപ്പോൾ ആ സീറോ അവർ കോൺട്രാക്റ്റ് എന്നുള്ളതും അവർ റിവ്യൂ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് നിർത്തലാക്കാൻ ചാൻസ് ഉണ്ട് അത് നമ്മുടെ ആൾക്കാർക്ക് ഒത്തിരി ഗുണകരമായിട്ട് വരും അതുപോലെ തന്നെ ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ള ആണെങ്കിലും കെയർ വിസായി വന്നിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും കെയർ ഹോമിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ഇപ്പം നമ്മുടെ ഇവിടുത്തെ കെയർ ഹോമുകൾ ഒക്കെ കുറേ നാട്ടിൽ നിന്നൊക്കെ കുറേ ഇൻ്റർനാഷണൽ പിന്നെ കെയറേഴ്സിനെയൊക്കെ റിക്രൂട്ട് ചെയ്തിട്ട് ഒന്നും രണ്ടും മാസം അല്ലെ മൂന്ന് നാലോ അഞ്ച് മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഒരു കാരണമില്ലാതെ തന്നെ ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾ പറഞ്ഞാൽ വേക്കൻസി ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ അത് ചെറിയ മിസ്റ്റേക്സ് വരുത്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ അങ്ങോട്ട് ടെർമിനേറ്റ് ചെയ്യും അതത് പിരിച്ചുവിടും പക്ഷേ അതൊക്കെ അതെന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പത്ത് പത്തും പതിനഞ്ചും ഇരുപത് പതിന പത്തല്ല കേട്ടോ പതിനഞ്ച് ഇരുപത് ലക്ഷമൊക്കെ രൂപ മുടക്കിയാണല്ലോ ഓരോ കാൻഡിഡേറ്റ്സും വരുന്നിവിടെ അപ്പം ഇവ ഇതിൻ്റെ ഓരോ പങ്ക് ഈ ഏജൻസിക്കും കിട്ടും നേഴ്സിംഗ് ഹോമിനും കിട്ടും അങ്ങനെയുള്ളതുകൊണ്ട് നേഴ്സിംഗ് ഹോമും ഏജൻസികളും എല്ലാവരും കൂടെ യപ്പാണ് അവരും കൂടെ ഒത്തു നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ആൾക്കാരെ പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ആൾക്കാരെ കൊണ്ടുവരാമല്ലോ അപ്പോൾ അവർക്ക് വീണ്ടും പൈസ കിട്ടും അപ്പം അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കുറേ നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ അവരൊരു സ്റ്റോപ്പ് വരുത്തുമെന്നുള്ളതാണ് അങ്ങനെ പിരി ഒരു കാരണമില്ലാതെ നേഴ്സിംഗ് ഹോമുകാർക്കോ കെയർ ഹോമുകാർക്കോ ആർക്കും ജോലിക്കാരെ അതായത് കമ്പനികൾക്കോ ഒരു കാരണമില്ലാതെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്നുള്ളൊരു നിയമമാണ് വരുത്താൻ പോകുന്നത് അതായത് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ലേബർ അതായത് തൊഴിലാളി പക്ഷത്തുനിന്ന് വന്നാൽ കിർ സ്റ്റാമ്പറൊക്കെ തൊഴിലാളി പക്ഷ പാർട്ടിയാണ് അപ്പോൾ അവർ തൊഴിലാളികളെ പക്ഷത്തു നിന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ കുറേ തീരുമാനങ്ങൾ എടുക്കുന്നു എടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അപ്പം നമുക്ക് സാധാരണ തൊഴിലാളികൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഒത്തിരി നടപ്പാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചുള്ള കാര്യങ്ങൾ തന്നെ അവർക്ക് ഒത്തിരി അനുകൂലമായിട്ട് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പല ട്രേഡ് യൂണിയനുകളും ഉണ്ട് ട്രേഡ് യൂണിയനുകൾക്കൊക്കെ കൂടുതൽ പവർ കൊടുക്കുമെന്നാണ് കൂടുതൽ അധികാരം കൊടുക്കും ഓരോ തൊഴിലാളികളുടെയും കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ എന്നുവെച്ചാൽ ഇവിടെയുള്ള ജോലിക്കാരെ ഇവിടെ വന്നിട്ടുള്ള ആണെങ്കിലും നഴ്സസ് ആണെങ്കിൽ എല്ലാവരും ഇവിടെ ട്രേഡ് യൂണിയൻ ഉണ്ട് ട്രേഡ് യൂണിയനിൽ നമ്മൾ ജോയിൻ ചെയ്തിരിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ കെയർ ഹോമിലാണേൽ നേഴ്സിംഗ് ഹോമിലോ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യൂണിയൻ്റെ സഹായം തേടാം അതിനൊരു ചെറിയ എമൗണ്ട് മന്ത്ലി നമ്മൾ കൊടുക്കണം അത് നഷ്ടമാണെന്ന് വിചാരിക്കരുത് അപ്പോൾ എല്ലാവരും അതിനകത്ത് ചേരണം അങ്ങ് എന്തുകൊണ്ടെന്നു വെച്ചാൽ നമുക്കൊരു ലീഗൽ അഡ്വൈസോ ലീഗൽ സപ്പോർട്ടോക്കെ കിട്ടണമെങ്കിലും നമ്മൾ അല്ലെങ്കിൽ ധാരാളം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത്രയും പൈസ കൊടുക്കണം അതായത് അഞ്ഞൂറും ആയിരവും പൗണ്ടൊക്കെ ആകും നമ്മൾ അഡ് അഡ്വക്കേറ്റിനെയൊക്കെ വെച്ച് അഡ്വൈസ് ഒക്കെ തേടുവോ അഡ്വൈസ് തേടുന്നതിന് തന്നെ പൈസയാകും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ട്രേഡ് യൂണിയനിലുണ്ടെങ്കിൽ അവര് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലീഗൽ അഡ്വൈസ് സപ്പോർട്ട് തരും അപ്പോൾ എല്ലാവരും മടി കൂടാതെ ഈ ട്രേഡ് യൂണിയനുകളിൽ ഏതെങ്കിലും ആർ സി എൻ ഉണ്ട് യുണീസൺ ഉണ്ട് അങ്ങനെ കുറച്ച് ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ട് അപ്പം ഞാനാണെങ്കിൽ ആർ സി എൻ്റെ അപ്പോൾ അതനുസരിച്ച് നമ്മൾ എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക അപ്പോൾ അവർക്ക് കൂടുതൽ പവറും കൊണ്ട് ഇപ്പോൾ കൊടുക്കുവാൻ പോവാണ് അപ്പോൾ അത് നമുക്ക് നല്ലൊരു ഹെൽപ്പായിട്ട് വരും എല്ലാ ജോലിക്കാർക്കും ഒരു നല്ല ഹെൽപ്പായിട്ട് വരും അപ്പം പുതിയ നിയമങ്ങളൊക്കെ യു കെയിലേക്ക് വരുന്നവർക്കും അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ യു കെയിലുള്ളവർക്കും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് വരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതെല്ലാവർക്കും ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോകളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്